ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന തെർമോ കെമിക്കൽ ഇക്വേഷൻസ് ആണ്. നമുക്കറിയാം തെർമോ കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. അതിൽ റിയാക്റ്റൻസ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതിൽ നമുക്കറിയാം എന്താൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ വാല്യൂസും കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തെർമോ കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ഷോയിങ് ഫോർ റിയാക്ഷൻ ഷോയിങ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ Specifying the condition under which the reactants and products exist. ഇനി ആ ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻസിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്കറിയാം ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻവോൾഡ് ആർ ഷോൺ ഇൻ ദ തെർമോകെമിക്കൽ ഇക്വേഷൻസ്. നമുക്കൊരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഗ്യാസ് ലിക്വിഡ് എന്നൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അതിലെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അല്ലോട്രോപ്പി വെറൈറ്റി ഷോൺ ഇൻ ഇക്വേഷൻസ്. ചില ഇക്വേഷൻസ് നമുക്കറിയാം ഇപ്പോൾ കാർബൺ തന്നെ ആണെങ്കിൽ ഗ്രാഫൈറ്റ് ഡയമണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ കാർബൺ എന്നിട്ട് നമുക്ക് ഡയമണ്ട് ഗ്രാഫൈറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കോഫിഷ്യൻസ് ഇൻ എ ബാലൻസ്ഡ് തെർമോ കെമിക്കൽ ഇക്വേഷൻ റെഫർ ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ്ഡ് തെർമോ കെമിക്കൽ ഇക്വേഷൻസിൽ കോഫിഷ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ, അതായത് 2H എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ 2 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം അത് കോഫിഷ്യൻ്റ് ആണ്, അത് നമ്പർ ഓഫ് മോൾസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്റ്റൻസിൽ ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ 2H2+O2 ഗിവ്സ് 2H2. അതിലെ 2 എന്ന് പറഞ്ഞ എന്താണ്, കോഫിഷ്യൻസ് ആണ് ആ മുന്നിലുള്ള. അപ്പോൾ ആ 2 ഒക്കെയാണ് നമ്പർ ഓഫ് മോൾസ്. ഇപ്പോൾ റിയാക്റ്റൻസിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്, പ്രൊഡക്ട്സിലാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി ലാസ്റ്റ് ദ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ വാല്യൂ ഷോൺ കറസ്പോണ്ട് ദ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ഇൻ റെസ്പെക്ട് ടു ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്കറിയാം തെർമോ ഇക്വേഷൻസിൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് മോൾസ് ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അതിനൊക്കെ റെപ്രസെൻ്റ് ആയിട്ട് നമുക്ക് ഈ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ്റെ വാല്യൂ നമുക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ട് കിട്ടുന്നതായിട്ട് ആ ഇക്വേഷനിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ ദ റിയാക്ഷൻസ് ആർ സ്പെസിഫൈഡ് അലോങ് വിത്ത് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ. ഇഫ് നോ വാല്യൂസ് ആർ സ്പെസിഫൈഡ് ഇറ്റ് മേ ബി അസ്യൂം ഇറ്റ്സ് ടെമ്പറേച്ചർ 25°C ആൻഡ് പ്രഷർ ഓഫ് 1 bar. ചില ഇക്വേഷൻസിൽ നമുക്ക് ടെമ്പറേച്ചർ എത്രയാണ് അല്ലെങ്കിൽ പ്രഷർ എത്രയാന്ന് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വാല്യൂ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ അർത്ഥം സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 25°C, അതേമാതിരി പ്രഷറിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 1 bar, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2H2 അതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഗ്യാസ് +O2 ഗ്യാസ് ഇറ്റ് ഗിവ്സ് 2H2O ലിക്വിഡ്. അതുപോലെ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ എന്നൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട് -571.6 kJ. അപ്പോൾ ഇവിടെ ഈ 2 നമ്മൾ പ്രിഫിക്സിൽ കൊടുത്തിട്ടുള്ള ഈ 2 എന്ന് പറഞ്ഞത് എന്താണ്, അത് നമ്പർ ഓഫ് മോൾസ് ആണ്, അത് കോഫിഷ്യൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റിയാക്റ്റൻസിൽ ഒറ്റയ്ക്ക് 2H2 രണ്ട് ഹൈഡ്രജൻ മോളും ഉണ്ട് ഒരു ഓക്സിജൻ മോളും ഉള്ളത്. എന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, 2 mol of water നമുക്ക് കിട്ടുന്നത്. ഈ നെഗറ്റീവ് സൈന് നമുക്കറിയാം എന്താൽപ്പിയുടെ അവിടെ വാല്യൂ നെഗറ്റീവ് സൈൻ. ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറും പ്രഷറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്, അതായത് 25°C അതേമാതിരി പ്രഷർ 1 bar. ഈ രണ്ടാമത്തെ ഒരു ഇക്വേഷൻസ് നമുക്ക് നോക്കാം. N2 gas + O2 gas ഗിവ്സ് 2NO gas. ഇവിടെ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ പോസിറ്റീവ് വാല്യൂ ആണ്, അതായത് 180.5 kJ ആണ്. അപ്പോൾ ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ പോസിറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക്കും നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക്കുമാണ്. പിന്നെ ഇവിടെ റിയാക്റ്റൻസിൽ നൈട്രജൻ്റെ മോൾസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ഓക്സിജനും 1 ആണ്, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തെർമോ കെമിക്കൽ ഇക്വേഷൻസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ആണ്. നമുക്കറിയാം റിയാക്ഷൻ തന്നെ ചില കേസിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് മെയിനായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിരുന്നു ഡിഗ്രി, അതായത് മോള് ഡിഗ്രി ഇട്ടിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. അപ്പോൾ എച്ച് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമുക്കറിയാം എച്ചിൻ്റെ മുകളിലൊരു ഡിഗ്രി എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എന്താൽപ്പി ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ വെൻ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ ദർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദർ മോളാർ ക്വാണ്ടിറ്റീസ് ആർ ദ സെയിം ആസ് ഷോൺ ഇൻ ദ സ്റ്റോഷ്യോമെട്രിക് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ നമുക്കറിയാം ഈ എന്താൽപ്പി ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ റിയാക്റ്റൻസും പ്രൊഡക്ട്സും അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സിലായിരിക്കും ഉണ്ടാവുന്നത്.
അതിൻ്റെ മോളാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോഷ്യോമെട്രിക് ഇക്വേഷനിലുള്ള അതേപോലെ തന്നെ ആയിരിക്കും, അതിന് സെയിം ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടെമ്പറേച്ചർ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് സ്റ്റാൻഡേർഡ്സ്. ഈ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ റെപ്രസെൻ്റ് ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം 25 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് നേരത്തെ കൊടുത്ത ഇക്വേഷൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2S2 gas + O2 gas gives 2H2O liquids ആണ്. ഇതിലെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ളത്, കാരണം ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജനും റിയാക്റ്റൻസിലെ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണുള്ളത്. നമുക്കറിയാം അതൊക്കെ ഓക്സിജനാണ്. അതേമാതിരി വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു സ്റ്റാൻഡേർഡ് എന്തൽപി ഓഫ് റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എന്തൽപീസ് ഓഫ് റിയാക്ഷൻസ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താൽപി ഓഫ് റിയാക്ഷൻ ചില സ്പെസിഫിക് റിയാക്ഷൻസിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് എന്താൽപി ഓഫ് ഫോർമേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ. അപ്പോൾ ഫസ്റ്റ് എന്താൽപി ഓഫ് ഫോർമേഷൻ എന്താ നോക്കാം. ദ എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ എന്താൽപി ചേഞ്ച് അക്കംപനൈഡ് ദ ഫോർമേഷൻ ഓഫ് വൺ മോൾ ഓഫ് ദ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ് അറ്റ് ദ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എഫ് എച്ച് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമുക്കറിയാം ഒരു കോമ്പൗണ്ട്സിന് എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ഒരു ഒരു കോമ്പൗണ്ട്സ് അതിൻ്റെ എലമെൻറ്റ്സിൽ നിന്നും വൺ മോൾ ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് അറ്റ് ഇറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കണം. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു എന്താൽപി ചേഞ്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഗിവൻ ടെമ്പറേച്ചറിൽ അതിന് എന്താൽപി ചേഞ്ച് തന്നെയാണ്. അതായത് വൺ അതിൻ്റെ ആ എലമെൻസിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നിന്നാവണം വൺ മോൾ ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എന്താൽപി ചേഞ്ചാണ് സ്റ്റാൻഡേർഡ് എന്താൽപി ചേഞ്ച് എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, അതിൻ്റെ എലമെൻസിൽ നിന്നും വൺ മോൾ ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്താൽപി ചേഞ്ച് ആയിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ടെമ്പറേച്ചറും അതിൻ്റെ സ്പെസിഫൈഡ് ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കണം. എന്നാൽ സ്റ്റാൻഡേർഡ് എന്താൽപി എന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൻ്റെ എലമെൻറ്റിൽ നിന്നാവണം. ഇപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H2 gas ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും വൺ മോൾ ഓഫ് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷനായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. ഒരു തേർമോ നോക്കാം. H2 gas + Br2 liquid ആണ്, ഗിവ്സ് 2HBr ആണ്. ദാറ്റ് ഈസ് ഗിവ്സ് സ്റ്റാൻഡേർഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ -72.8 kJ കിട്ടുന്നുണ്ട്. ഇവിടെ 2 mol HBr ഫോം ചെയ്യുന്നു. അപ്പോൾ 2 mol HBr വാല്യൂ ആണ് ഇവിടെ -72.8 kJ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 1 HBr എന്തായിരിക്കും, നമുക്കറിയാം 72.8 kJ / 2 ആയിരിക്കും. ഇവിടെ 2 mol ആയതുകൊണ്ട് / 2 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1 HBr വാല്യൂ എന്തായിരിക്കും, -36.4 kJ/mol. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ നമുക്കറിയാം H2 + Br2 2 HBr കിട്ടുന്നത്, അതായത് 2 mol HBr വാല്യൂ ആണ് ഇവിടെ -72.8 എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ നമുക്ക് 1 mol of compounds കിട്ടേണ്ടിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ ചെയ്താം, ½H2 + ½Br2 gives HBr. അപ്പോൾ എന്ത് കിട്ടും, അതായത് നമുക്ക് 72.8/2 എന്ന് എഴുതി നമുക്ക് ഈ വാല്യൂ കിട്ടും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 1 mol of H2O liquid ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ് H2 gas ആൻഡ് O2 gas. ദ എന്താൽപി ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഈസ് -285.8 kJ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം H2 gas +½O2 gives എന്താണ് H2O liquid ആണ്. ഇവിടെ എന്താൽപി ഓഫ് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് -285.8 kJ/mol ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 mol of H2O തന്നെയാണ്, അതായത് 1 mol of water കോമ്പൗണ്ട്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇനി എന്ത് ചെയ്യണ്ട, നമ്മൾ വാല്യൂ ഡിവൈഡ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് കിട്ടിയ വാല്യൂ തന്നെയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താൽപി ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് രണ്ടാമത് നോക്കാം. എന്താൽപി ഓഫ് കമ്പഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് കമ്പഷൻ.
നമുക്കറിയാം എന്താൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവൺ ടെമ്പറേച്ചർ ഇസ് ഡിഫൈൻഡ് ആസ് എന്താൽപ്പി ചേഞ്ച് അക്കമ്പനിയിങ് ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് വൺ മോൾ ഓഫ് സബ്സ്റ്റൻസ് ഇൻ റിക്വസിറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് ടെമ്പറേച്ചർ ഇറ്റ്സ് ഡിനോട്ടഡ് ഡെൽറ്റ നമ്മൾ സഫിക്സ് ആയിട്ട് സി എച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു വൺ മോൾ ഓഫ് സബ്സ്റ്റൻസിനെ അത് കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ ചെയ്യാനെടുക്കുന്ന ആ സമയത്തുണ്ടാവുന്ന എന്താൽപ്പി ചേഞ്ചാണ് നമ്മൾ എന്താൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓക്സിജൻ വേണം, കാരണം കമ്പഷൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം കമ്പഷൻ നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മൾ എന്താൽപ്പി ഓഫ് കമ്പഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ സി എച്ച് വന്നിട്ടാണ്. ഈ കമ്പഷൻ അധികം നമുക്ക് എന്താണ് എക്സോതെർമിക് ആയിരിക്കും, കമ്പഷൻ റിയാക്ഷൻസ് അധികം എന്താണ് എക്സോതെർമിക് റിയാക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താൽപ്പി ചേഞ്ച് അക്കമ്പനി ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് വൺ മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ റിക്വസിറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ and all the reactants and products being in their standard states. appo standard enthalpy of combustion anengi reactants um products um adinte standard state il irikkanam, pinne oru specified temperature undirikkanam. appo aa samayath undavuna 1 mole of substance inde complete combustion nadakkuna samayathulla enthalpy change aanu nammal standard enthalpy of combustion ennu parayunnathu. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു സി4 എസ്റ്റർ അതായത് ബ്യൂട്ടീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മോളെന്ന് പറഞ്ഞാൽ 1 മോളാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കറിയാം ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ LPGയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പണൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ബേൺ ചെയ്യാൻ പോകുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്, 2658 കിലോ ജൂൾ പെർ മോളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം റിയാക്റ്റൻസിലുള്ളത് സി4 എസ്റ്റർ 1 മോളും ഓക്സിജനായിട്ട് നമ്മൾ എടുത്തുന്നത് 6.5 ഓക്സിജനാണ്. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡും 4 മോൾസ് ഉണ്ട് പ്ലസ് 5H2O ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് -2658 കിലോ ജോൾ പെർ മോൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ബ്യൂട്ടൈനിൻ്റെ 1 മോളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് കമ്പഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി എന്തും ചെയ്യാൻ വേണ്ട, കാരണം ഇവിടെ എടുത്തിട്ടുള്ള റിയാക്റ്റൻസ് ആയത് ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് ആൾറെഡി 1 മോളാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം, ബെൻസീനാണ്. ബെൻസീൻ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ നമ്മൾ അതിനെന്ത് ചെയ്യാണ് കമ്പഷൻ നടക്കുന്നു. നമുക്കിവിടെ എന്ത് കിട്ടുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുന്നു. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ -3268 കിലോ ജോൾ പെർ മോളാണ്. ഇവിടെയും നമ്മൾ എടുത്തിട്ടുള്ള 1 മോൾ ഓഫ് ബെൻസീൻ ആണ്. അപ്പോൾ ഇവിടെയും അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് -3268 കിലോ ജോൾ പെർ മോളാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ആണ്. അപ്പോൾ എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ 1 ഗ്രാം ഇക്വലന്റ് ഓഫ് ആസിഡും 1 ഗ്രാം ഇക്വലന്റ് ഓഫ് ബേസും ആ ഡൈലൂട്ട് സൊല്യൂഷനിൽ അവർ ന്യൂട്രലൈസ് ചെയ്യാൻ സമയമെടുക്കുന്ന ന്യൂട്രലൈസേഷൻ്റെ ഇതിൽ എന്താൽപ്പി ചേഞ്ച് ആണ്, ആ സമയത്തിൽ എന്താൽപ്പി ചേഞ്ച് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ ന്യൂട്രലൈസേഷൻ്റെ EU എന്നതും പിന്നെ H ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം H+ അക്വസ് ആണ്, പ്ലസ് OH- മൈനസ് അക്വസ് ആണ്, ഇറ്റ്സ് ഗിവ്സ് H2O ലിക്വിഡ്സ് ആണ്. ഇവിടെ നമുക്കറിയാം H+ ആസിഡും OH- മൈനസ് ബേസും ആണ്. അപ്പോൾ ഇത് രണ്ടും ന്യൂട്രലൈസ് ചെയ്യാനുള്ള, അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ്റെ വാല്യൂ ആണ് -57.3 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡൈലൂട്ട് സൊല്യൂഷൻ തന്നെ 1 മോൾ ഓഫ് വാട്ടർ അറ്റ് ദാറ്റ് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്നത്. അതായത് ഫോം നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആസിഡും ബേസും ഡൈലൂട്ട് സൊല്യൂഷനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ നമുക്ക് 1 മോൾ ഓഫ് വാട്ടർ കിട്ടണം, ഫോം ചെയ്യണം. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ 1 മോൾ ഓഫ് വാട്ടർ കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡ് എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഈ എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ നമുക്ക് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴെന്തായിരിക്കും, -57.3 കിലോ ജൂൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എക്സാമ്പിൾ H+ അക്വസ് പ്ലസ് OH- H2O ലിക്വിഡാണ്. അതിന് ന്യൂട്രലൈസേഷൻ എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ -57.3 ആണ്. അതേപോലെ നമ്മൾ HClഉം NaOH എടുക്കുകയാണ് ഡൈലൂട്ട് അക്വസ് സൊല്യൂഷനിൽ, അവിടെയും നമുക്ക് എന്തുണ്ട് 1 മോൾ ഓഫ് വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് -57.3 കിലോ ജൂൾ ആണ്. അപ്പോൾ ആ വാല്യൂസ് സ്ട്രോങ് ആസ് ആൻഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എപ്പോഴെന്തായിരിക്കും -57.3 ആണ്. ഇപ്പോൾ നമ്മൾ ഇനി കൺസിഡർ അയോണൈസേഷൻ ഓഫ് NaOH, HCl, NaCl മൂന്നിൻ്റെ നമ്മൾ എഴുതിയിട്ടുണ്ട്.
അതായത് എച്ച് പ്ലസ് സി എൽ മൈനസ് എൻ എ പ്ലസ് ഒ എസ് മൈനസ് എല്ലാം കൂടെ കൂടിയിട്ട് എഴുതിയതാണ്. നമുക്ക് കിട്ടുന്നത് വൺ മോൾ ഓഫ് വാട്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട് എച്ച് ടു ഒ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ 57.3 കിലോ ജൂൾ ആണ്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ അതിൻ്റെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ വാല്യൂ അധികം മൈനസ് 57.3 കിലോ ജൂളിനായിരിക്കും. ഇതൊക്കെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷനെ വാല്യൂ തന്നെയാണ്. കാരണം നമുക്കറിയാം വൺ മോൾ ഓഫ് വാട്ടർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീക്ക് ആസിഡും വീക്ക് ബേസും ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എല്ലാം ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരും. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. ഓക്കേ.